കോടതി പറഞ്ഞു, മേയറിനും അവരുടെ ദാമ്പത്യ കാര്യസ്ഥനുമെതിരെ കന്റോൺമെന്റ് സ്റ്റേഷൻ കേസെടുത്തു. മതി, തൃപ്തിയായി. വഴിവഴക്ക് വർത്തമാനം അവസാനിപ്പിക്കുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് പോങ്ങനി ഇവിടെ നടത്തിയ പ്രതികരണം കണ്ടുകേൾക്കാൻ സന്മനസ് കാണിച്ച സഹജീവികളോട് ചിലത് പറഞ്ഞിട്ട് പോങ്ങനി വിഷയത്തിൽ നിന്നും കടിവിടാം. CPM വിരോധം കൊണ്ടല്ല ഞാൻ ഈ വിഷയത്തിൽ ഇത്ര ആവേശത്തോടെ സംസാരിച്ചത്. അല്ലെങ്കിൽ KSRTC ഡ്രൈവറുടെ പേരിലെ യദുത്വമോ അദ്ദേഹത്തിന്റെ നെറ്റിയിലെ വിശ്വാസക്കുറിയോ കണ്ടല്ല പോങ്ങനി ഈ സംഭവത്തോട് അതിവൈകാരികമായി പ്രതികരിച്ചത്. വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ പോങ്ങൻ ഇക്കാര്യത്തിൽ കണ്ടിട്ടേയില്ല. അവർ വഹിക്കുന്ന പദവിയാണ് പോങ്ങൻ കാര്യമാക്കിയത്. KSRTCയിലെ ഡ്രൈവർമാരിൽ ഒരാളായി യദുവിനെ തെരഞ്ഞെടുത്തത് ജനങ്ങളല്ല, എന്നാൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ജനപ്രതിനിധികളാണ്. ജനാധിപത്യ പദവികളിലിരിക്കുന്ന രണ്ടു വ്യക്തികൾ പുലർത്തേണ്ട ചില മാന്യതയും മര്യാദയും ഒക്കെയുണ്ട്. സ്വന്തം വ്യക്തിത്വത്തിന്റെ ഭാഗമല്ലെങ്കിൽ പോലും സമൂഹത്തെ പ്രതി അവർക്ക് മര്യാദക്കാരാകാൻ ബാധ്യതയുണ്ട്. വഹിക്കുന്ന പദവിയുടെ മഹത്വത്തെ മാനിക്കുന്നതാകണം അവരുടെ പെരുമാറ്റം. 9 മണിക്ക് തുടങ്ങി 5 മണിക്ക് അവസാനിപ്പിക്കാവുന്ന ഒരു പണിയല്ല മേയർ പദവി. അതുപോലെ തന്നെ ഈ MLA സ്ഥാനവും. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അവർ ജനാധിപത്യ പദവി വഹിക്കുന്നവർ തന്നെയാണ്. ഉണ്ണി ഉൽപാദന ശ്രമങ്ങൾക്കിടയിൽ പദവി മറവി സ്വല്പം സംഭവിച്ചാലും ക്ഷമിക്കാം. അല്ലാത്ത നേരങ്ങളിലൊക്കെ അവർ ജനപ്രതിനിധികൾ തന്നെയാണ്. അത് മറന്നുപോകുന്നവരും അങ്ങനെ കഴിയാത്തവരും ആ പണിക്ക് അർഹരും യോഗ്യരുമല്ല. വഴിയിൽ വഴക്കും വാക്കേറ്റവും വഴിവിട്ട പെരുമാറ്റവും ഒക്കെ വണ്ടിക്കാർക്കിടയിൽ പതിവാണ്. നമ്മളെല്ലാവരും അത് അനുഭവിക്കുകയോ സഹിക്കുകയോ ഒക്കെ ചെയ്യുന്നതുമാണ്. ചിലപ്പോഴെങ്കിലും മനഃപൂർവ്വമല്ലാതെ നിയമലംഘനം നമ്മിൽ പലരും ആചരിക്കാറുമുണ്ട്. പരുക്കൻ ശൈലിയിൽ വാഹനം തെളിക്കുന്നവരാണെന്ന ദുഷ്പേർ ഈ KSRTC ബസ് ഡ്രൈവർമാർ വളരെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന നാടാണിത്. സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ അമിതവേഗവും അതുപോലെ തന്നെ ഈ ടിപ്പർ ലോറിക്കാരുടെ കൊലാദാഹവും ഒക്കെ കുപ്രസിദ്ധമല്ലേ? 3 ചക്രമേ ഉള്ളൂ എന്ന യാതൊരു ചിന്തയുമില്ലാതെ, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവുമില്ലാതെയല്ലേ ഓരോ ഓട്ടോക്കാരന്മാരും മുന്നുപിന്നു നോട്ടം കൂടാതെ വണ്ടി വെട്ടിത്തിരിക്കുന്നത്? ചെറുപ്പക്കാർ ഇരുചക്രവാഹനം പറപ്പിക്കുന്നത് കാണുമ്പോൾ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന ചരമഗീതം ചിന്തയിൽ വരാത്തവരുണ്ടോ? കോട്ടയംകാരനായതുകൊണ്ടാവും, കോട്ടയത്ത് ജനിച്ചു വളർന്നത് കൊണ്ടാവും തിരുവനന്തപുരത്തൂടെ ഏക്കും പൂക്കുമില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോ പോങ്ങന്റെ മനസ്സിൽ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. പോങ്ങനെ പാടാൻ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ കരഞ്ഞു പോയിനെ. അമ്മാതിരി ശോകമാണ് ആ ഗാനം നിറയെ. അതുപോട്ടെ, നിയമാനുസൃതം വണ്ടി ഓടിക്കുന്ന മലയാളികൾ വളരെ ചുരുക്കമാണെന്നാണ് പോങ്ങന്റെ ഒരു അഭിപ്രായം. ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും കുഴപ്പങ്ങളും പിശകളും ഒക്കെ നമുക്ക് എല്ലാവർക്കും പറ്റാറുണ്ട്. സഹ ഡ്രൈവർമാരെയും കാൽനട യാത്രക്കാരെയും ഒക്കെ പരിഗണിച്ചും മാനിച്ചും വണ്ടി തെളിക്കുന്ന എത്ര പേർ നമുക്കിടയിലുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്ന അന്യായങ്ങളോട് അപാരമായിട്ടുള്ള നിലയിൽ പ്രതികരിക്കുകയും അന്യന്റെ അപരാധങ്ങളെ അതിനിശിതമായി വിമർശിക്കുകയും ചെയ്യുന്ന നമ്മൾ മലയാളികൾ സ്വന്തം സ്വഭാവത്തിലേക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നേയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നതായി പോകാൻ കണ്ടിട്ടില്ല. വിമർശനം നമുക്ക് സഹിക്കാൻ പറ്റില്ല, ആത്മവിമർശനം എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്ന സംഗതിയല്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള തനിമ. അതിനെയാണ് പോങ്ങൻ ഇതുവഴി ഇങ്ങനെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനോടാണ് പോങ്ങൻ ഇങ്ങനെ നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്നത്. യദു എന്ന KSRTC ഡ്രൈവർ എന്തെങ്കിലും നിയമലംഘനം നടത്തിയതായി കണ്ടെങ്കിൽ മേയറും MLA അപ്പോൾ തന്നെ പരാതി നൽകുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ? സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരല്ലോ മേയറും പരിവാരങ്ങളും ഒന്നും. ആ വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ ഒരു പടമെടുത്ത്, അല്ലെങ്കിൽ നിയമലംഘനം വീഡിയോ രൂപത്തിൽ പകർത്തി പരാതി നൽകിക്കൊണ്ട് മാതൃകയാവുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. സാധാരണക്കാരൻ ബോധിപ്പിക്കുന്ന ആവലാതി പോലല്ലോ മേയറുടെയും MLA ഒക്കെ പരാതി. അതിനെ കൽപ്പന പോലെയാവില്ലേ പോലീസ് കേൾക്കുക അല്ലേ? അത്തരമൊരു പ്രതികരണ പാകത പ്രകടിപ്പിക്കാൻ മേയർക്കും MLA അവിടെ കഴിഞ്ഞില്ല, ഈ സംഭവത്തിൽ കഴിഞ്ഞില്ല. യദു എന്ന ബസ് ഡ്രൈവർക്ക് എന്തെങ്കിലും പിശകു പിണഞ്ഞെങ്കിൽ തന്നെ അതിനെ നിഷ്പ്രഭമാക്കുന്ന കുറ്റമാണ് മേയറും MLA സംയുക്തമായി ചെയ്തത്. ബസിനെ ഇടതുവശം ചേർന്ന് മറികടക്കുന്നു, ബസ് തടയുന്നു, സീബ്ര ലൈനിൽ കാർ നിർത്തിയിടുന്നു, ബസ് ഡ്രൈവറെ വിരട്ടുന്നു, ബസിൽ അതിക്രമിച്ച് കടക്കുന്നു, യാത്രക്കാരെ ഭീഷണി പറഞ്ഞു വഴിയിൽ ഇറക്കിവിടുന്നു. ന്യായീകരിക്കാൻ കഴിയുന്ന ചെയ്തികളാണോ ഇതൊക്കെ? ബസ് ഡ്രൈവർ തെറ്റ് ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നു, നിയമലംഘനം നടത്തുന്നു, സ്വന്തം അഹന്തയെ ആദരിക്കാനായി അവർ പൊതുജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് പോങ്ങനെപ്പോലൊരു നാവാടിക്ക് മിണ്ടാതിരിക്കാൻ കഴിയുക?
ഒരു കമ്മി എങ്ങനെയാണ് സാമൂഹ്യ വിപത്താകുന്നതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് പോകാൻ ഈ സംസാരം അവസാനിപ്പിക്കാം. മേയറുടെയും ഭർത്താവിന്റെയും കമ്മി കലിയാട്ടം നമ്മളെല്ലാം കണ്ടു. അടിമക്കമ്മികൾ പതിവ് പോലെ ഒറ്റക്കെട്ടായി കമ്മി ദമ്പതികളെ പിന്തുണയ്ക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു. എങ്കിലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്നും കമ്മി ദമ്പതികൾക്കെതിരെ ഉയർന്നു വന്നു. ഒട്ടും വൈകാതെ തന്നെ നടിയെന്ന് മാധ്യമങ്ങളാൽ ആരോപിക്കപ്പെട്ട ഒരു സ്ത്രീ രംഗത്തെത്തുകയും ചെയ്തു. ബസ് ഡ്രൈവർ ഒരു തെറിവീരനാണെന്നും തന്നെ ആസകലം അസഭ്യം കൊണ്ട് അലങ്കരിച്ച ഒന്നാന്തരം തെറിയനാണ് ആ കുറിയനെന്നും പ്രസ്തുത നടിച്ചു പെണ്ണ് പരാതിപ്പെട്ടു. പരിഭവിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പി കണ്ണുനീരൊഴുക്കി. വിലാപത്തിന്റെ ഒരു പെൺരൂപമായി അവളങ്ങനെ നിറഞ്ഞു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നാരീ കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീ ഡ്രൈവർമാരും, എല്ലാവരും എന്ന് പറയുന്നില്ല, മിക്ക സ്ത്രീ ഡ്രൈവർമാരും സാമാന്യം തരക്കേടില്ലാത്ത നിലയിൽ തെറിവിളി കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കേൾക്കാൻ പാടില്ല, പറയാൻ പാടില്ല, പക്ഷേ പലരും അങ്ങനെ കേൾക്കുന്നുണ്ട്. മിക്ക സ്ത്രീകളുടെയും വാഹന നിയന്ത്രണ സിദ്ധിയുടെ പ്രഹരശേഷി അണുബോംബിന് സമമാണെന്നാണ് കേൾവി, അല്ലെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പല സ്ത്രീകളും നമ്മുടെ മുന്നിലൂടെ വാഹനത്തിൽ ഇരുചക്രത്തിലൊക്കെ പോകുന്ന സമയത്ത് ഈ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അവരുടെ മറ്റേ നമ്മുടെ അതിനെന്താ പറയുന്നത് ലാൻഡിങ് ഗിയർ ചക്രം ആ സാധനം ഇങ്ങനെ താഴേക്ക് വരില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇരുചക്ര വാഹനത്തിൻ്റെ ഇരുവശത്തുമായിട്ട് അവരുടെ കാലുകൾ ഇങ്ങനെ വിരിച്ചു നിർത്തിയിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അധികം വൈകാതെ അവർ ആ ഇരുചക്ര വാഹനത്തെ അവിടെ നിർത്താനുള്ള ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. നമ്മളത് കരുതി നിന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് സമയത്തും അവർ ബ്രേക്കിട്ട് അവർ കാല് നിലത്ത് കുത്തി ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ചാഞ്ചാടി 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 ഒരു നിശ്ചിത നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ നിലത്ത് നേരെ നിൽക്കുള്ളൂ. ഇതുവരെയും ഏത് നിലയിലുള്ള അപകടവും സംഭവിക്കാം. ഒന്നിൽ എതിർവശത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നവനിട്ട് കിട്ടാം, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും മുന്നിലോ പിന്നിലോ വരുന്നവർക്കിട്ട് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വാഹനം ഓടിക്കുന്ന സ്ത്രീകളുമുണ്ട്. സ്വാഭാവികമായിട്ടും അക്ഷമയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരു പുളിച്ചെതറി പറഞ്ഞായിരിക്കും അവരുടെ ആ ഒരു സവിശേഷമായിട്ടുള്ള ഡ്രൈവിംഗ് ശൈലിയെ ആദരിക്കുന്നത്. കുറ്റം പറയാൻ പറ്റില്ല, വിരണ്ടു പോകും. പൊതു ഇടത്തിൽ വെച്ചിട്ട് ഒരു സ്ത്രീക്കെങ്ങാനും ഒരു ചെറിയ തട്ട അവർ വന്ന് നമുക്കിട്ട് ഇടിച്ചാലും കേടുപറ്റുന്നത് ആർക്കാണ്? ആ അല്ല, അത് പറഞ്ഞതേ ഉള്ളൂ. അതെന്തായാലും ടിപ്പർ ലോറി, സർക്കാർ സ്വകാര്യ ഭേദം കൂടാതെയുള്ള ബസ്സുകൾ, ഓട്ടോറിക്ഷകൾ, അതുപോലെ തന്നെ ഗൈക്കളും ബ്രോക്കളും ഒക്കെ പറപ്പിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ, ചക്രം എത്രയുള്ളതായാലും വനിതകളാൽ തെളിക്കപ്പെടുന്ന വാഹനങ്ങൾ, ഇവയോടെല്ലാം അപാരമായിട്ടുള്ള ബഹുമാനം പുലർത്തിക്കൊണ്ട് വളയം തിരിക്കുന്ന ഒരാളാണ് ഈ പോങ്ങൻ. നമ്മുടെ മാനവും മേനിയും സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മളോളം മറ്റാർക്കും ഇല്ല എന്ന ചിന്തയാണ് പോങ്ങനെ അത്തരം ഒരു സവിശേഷമായ ശ്രദ്ധ ഡ്രൈവിംഗിൽ പുലർത്താൻ പ്രേരിപ്പിക്കുന്നത്. മറ്റൊരു സംഗതി കൂടിയുണ്ട്, അത് പ്രതിപക്ഷ ബഹുമാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതായത്, നമ്മുടെ ഈ കാറുപോലെ ലളിതസുന്ദരവും സുഖസമൃദ്ധവുമായിട്ടുള്ള അനുഭവമല്ലല്ലോ പത്തേമാരി പോലുള്ള സർക്കാർ ബസിന്റെ വളയം അതിൻ്റെ ഡ്രൈവർമാർക്ക് നൽകുന്നത്. ആ ഒരു ബോധം എപ്പോഴും പോങ്ങനുണ്ട്. മാത്രമല്ല, ഇല്ലത്ത് നിന്ന് ഇറങ്ങി ഇത്ര സമയത്തിനകം അമ്മാത്ത് ചെന്ന് കയറണമെന്ന താക്കീതും ഓരോ ഡ്രൈവർമാർക്ക് മേളിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത്, തൃശ്ശൂരിൽ നിന്ന് ഈ യദു എന്ന് പറയുന്ന വ്യക്തി വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, യദുവല്ല ഏത് ഡ്രൈവർ ആയാലും, തൃശ്ശൂരിൽ നിന്ന് ഇത്ര മണിക്ക് വണ്ടി എടുത്തുവെങ്കിൽ തിരുവനന്തപുരത്ത് തമ്പാനൂരിലുള്ള ബസ് സ്റ്റേഷനിൽ ഇത്ര സമയത്തിനകം തിരിച്ചു കയറ്റിയിരിക്കണം എന്ന് പറയുന്ന ഒരു നിബന്ധനയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത്, ഇത്ര സമയത്തിനുള്ളിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തണം, അതൊരു ഡ്രൈവറുടെ ചുമതലയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ സമ്മർദ്ദത്തിലാവും. എവിടെയെങ്കിലും ഒരല്പം താമസം വന്നു കഴിഞ്ഞാൽ ആ താമസത്തെ അതിജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ താമസത്തെ പരിഹരിക്കാൻ വേണ്ടി കൂടുതൽ വേഗത്തിൽ വണ്ടി തെളിക്കേണ്ട ഒരു ബാധ്യത ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർമാരുടെ ചുമലിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ കുറച്ചുകൂടി വേഗത്തിൽ പോകും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിക്കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് തടസ്സം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അക്ഷമ ചിലപ്പോൾ ഒരു പക്ഷെ അസഭ്യത്തിലൂടെ ആയിരിക്കും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ബസ്സിനോട് സവിശേഷമായിട്ടുള്ള ഒരു സഹകരണ ബുദ്ധി എന്നിലെ ഡ്രൈവർ എപ്പോഴും കാണിക്കാറുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രതിപക്ഷ ബഹുമാനം നമുക്ക് കൂടി വേണം. അതായത്, എതിർവശത്തുള്ള ആളെ കൂടി പരിഗണിക്കാനുള്ള ഒരു മനസ്സ് ഓരോ ഡ്രൈവറിനും ഉണ്ടാവണം. നമ്മൾ മറ്റൊരാളുടെ വാഹനത്തെ കുറിച്ച് കൂടി പരിഗണിക്കണം വേണ്ടേ? അത് ചെയ്യുന്നില്ല പലപ്പോഴും. ഇപ്പൊ ഈ ലേഡി ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടാണ് അങ്ങനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു കാരണം ഉണ്ടാവും. ചുമ്മാ തെറി വിളിക്കില്ലല്ലോ. ഒരാള് വെറുതെ തെറി വിളിക്കണേ ഭ്രാന്തായിരിക്കണം അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ചികിത്സയാണ് വേണ്ടത്. എന്തായാലും 10 മാസം പഴക്കമുള്ള തെറിയുമായി ബസ് ഡ്രൈവർക്കെതിരെ കൃത്യസമയത്ത് അവതരിച്ച നടിയുടെ കമ്മിക്കൂറ് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതെന്തോ ആവട്ടെ, അവർ പറഞ്ഞത് സത്യമെങ്കിൽ
കിട്ടിയ തെറി അർഹിച്ചതാണോ അല്ലയോ എന്ന ആത്മപരിശോധന നടിച്ച് തീർച്ചയായും നടത്തണം. അർഹിക്കാത്ത തെറിയാണെങ്കിൽ അത് സ്വീകരിച്ച് ഇത്രകാലം മനസ്സിൽ കൊണ്ടു നടക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു എന്നുള്ളതാണ് പോങ്ങന്റെ പക്ഷം. അപ്പോൾ തന്നെ ആ കിട്ടിയ സമയത്ത് തന്നെ തെറി വഴിയിൽ ഉപേക്ഷിച്ച് കളയുകയോ അതല്ലെങ്കിൽ തിരിച്ച് ഡ്രൈവർക്ക് തന്നെ നൽകുകയോ ചെയ്തിട്ട് സ്വന്തം ജീവിതയാത്ര തുടരുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് അല്ലേ. നമുക്ക് അർഹതയില്ലാത്ത ഒന്നും നമ്മൾ സ്വീകരിക്കരുത്, അത് തെറിയാണെങ്കിൽ പോലും. ഒന്നുകൂടിയുണ്ട്, സഹജീവികൾക്ക് നേരെ തെറി തെറിപ്പിച്ച് സ്വന്തം വ്യക്തിത്വവും സംസ്കാരവുമൊക്കെ പ്രകടിപ്പിക്കുകയും അവനവൻ്റെ അമർഷവും ആത്മനിന്ദയും അരിശവുമൊക്കെ അകറ്റുകയും ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ KSRTC ബസ്സിൽ മാത്രമല്ല ഉള്ളത്. പൗരജനതയോടുള്ള ഈ വില കുറഞ്ഞ സമീപനം സത്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുഴപ്പമല്ല, നമ്മുടെ നാടിന്റെ മൊത്തത്തിലുള്ള അപരിഷ്കൃത ഭാവത്തിന്റെ ലക്ഷണമാണത്. ഇതിൽ നിന്നെല്ലാം ഒന്നേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ, എവിടെയും അർഹതയും യോഗ്യതയുമുള്ള ആളുകൾ മാത്രമേ പദവികളിൽ എത്താവൂ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇത്രയും പോങ്ങന് സംസാരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അർഹതയും യോഗ്യതയും പാകതയും പക്വതയും ഒന്നുമില്ലാത്ത രണ്ടു മനുഷ്യർ മഹത്തായിട്ടുള്ള രണ്ടു പദവികളിൽ എത്തിയതിന്റെ അനന്തരഫലമാണത്. മുടവൻമുകൾ, ബാലുശ്ശേരി എന്നിവിടങ്ങളിലെ ഭൂരിപക്ഷം മനുഷ്യർക്കും പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുള്ള പൗരബുദ്ധിയും സാമൂഹ്യ ബോധവുമാണ് ഇതിനൊക്കെ അടിസ്ഥാനം. നിസാരമായി കണ്ടു തള്ളേണ്ട പ്രശ്നങ്ങളെ സ്വന്തം അഹന്തയിൽ ആളിച്ച് വലിയൊരു പ്രശ്നമായും സഹജീവിയുടെ കഞ്ഞിയിൽ പൂഴി കോരിയിടുന്ന നിലയിലേക്കും ഈ കമ്മി ദമ്പതികൾ മാറ്റിയത് എന്തുകൊണ്ടാണ്? അവരുടെ വിവരമില്ലായ്മയും കഴിവുകേടും അഹന്തയും സാമൂഹ്യ വിരുദ്ധതയും ഒക്കെയാണ് കാരണം. കമ്മി ദമ്പതികളുടെ ആരാധകരിലേക്ക് ആഘോഷമായി വന്ന നടിച്ചു പെണ്ണിനെ തൽക്കാലത്തേക്ക് നമുക്ക് ഒന്ന് മാറ്റി നിർത്താം. എന്നിട്ട് ചന്ദ്രബാബു എന്ന് പേരായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ വർത്തമാനം നമുക്കൊന്ന് കേൾക്കാം. പാർക്കിംഗ് സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞതിന് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിന്റെയും ഇടപെട്ട് സെക്യൂരിറ്റി ജീവനക്കാരന്റെ ജോലി നഷ്ടമാക്കിയെന്ന് പരാതി. അവിടെ നോ പാർക്കിംഗ് ഏരിയ ആണ്, അവിടെ ഒന്നും വാട്ടർ ടാങ്ക് ആണ് അടിയിൽ. അവിടെ വലിയ വണ്ടികളൊന്നും കയറ്റാറില്ല, വലിയ വണ്ടിയല്ല, ഒരു വണ്ടിയും കയറ്റാറില്ല. കയറ്റി കഴിഞ്ഞാൽ അവർ ഉടനെ ഓഫീസിൽ നിന്ന് വിളിച്ച് നമ്മളെ വഴക്ക് പറയും. പുള്ളി ഉടനെ തന്നെ ഡോർ തുറന്നിറങ്ങിയിട്ട് ഇതിനെല്ലാം വലിച്ച് മാറ്റിയിട്ട് പുള്ളി ബലാക്കാരായിട്ട് വണ്ടി എടുത്തിട്ട് അകത്ത് കയറി. പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷവും MLA ഭീഷണിപ്പെടുത്തിയെന്നും ചന്ദ്രബാബു ആരോപിക്കുന്നു. താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ, അത് ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരം വന്നു, ഇങ്ങോട്ട് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി സാർ. സംഭവം നടന്ന് 10 മിനിറ്റിനകം തന്നെ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ടു. ഏജൻസിയിൽ നിന്നും നിർദ്ദേശം വന്നതോടെ ജോലിയിൽ നിന്നും മാറി. ഈ കമ്മി ദമ്പതികൾ പണി കളയിപ്പിച്ച മറ്റൊരാളാണ് ചന്ദ്രബാബു. ഇതിൽ പോങ്ങൻ ശ്രദ്ധിച്ച ഒരു പ്രയോഗമുണ്ട്, അതിതാണ്. താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ, അത് ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അപ്പൊ ഒരു ഭീഷണിയുടെ സ്വരം വന്നു. താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി, അത് ഇങ്ങോട്ട് വേണ്ട കേട്ടോ. പാസ്പോർട്ട് ഓഫീസിൽ നിന്നും ഇറങ്ങി വന്ന മേയറുടെ ദാമ്പത്യ വേലക്കാരനായിട്ടുള്ള ജനപ്രതിനിധി ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോട് പറയുന്നത് ഇങ്ങനെയാണ്. ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു എന്ന ചന്ദ്രബാബുവിന്റെ വർത്തമാനത്തെ പോങ്ങൻ കാര്യമാക്കുന്നില്ല, കാരണം പട്ടികൾ കുരയ്ക്കുന്നതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ല എന്ന് പോങ്ങൻ അറിയാം. കുരയ്ക്കാനല്ലാതെ കുയിലിനെ പോലെ കൂകാൻ കഴിയുന്ന ഒരു ജീവിയല്ല പട്ടി. പോങ്ങന്റെ അറിവിൽ അങ്ങനെയാണ്, അതിന് കുരയ്ക്കാനേ പറ്റൂ. അതുപോലെയാണ് കമ്മികളും. ഭീഷണി രൂപത്തിലുള്ള കുരയ്ക്കലല്ലാതെ മാനവിക രാഗത്തിൽ വായ തുറക്കാൻ അവറ്റകൾക്ക് പറ്റില്ല. അതുകൊണ്ട് കമ്മി കൊണേശന്റെ ഭീഷണിയിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ പോങ്ങൻ കാണുന്നില്ല. എന്നാൽ താങ്കൾ എന്താണെന്നും ഏതാണെന്നും മനസ്സിലായി എന്ന് ആ ജനപ്രതിനിധി പറയുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് തന്റെ ജോലി കൃത്യമായും വൃത്തിയായും ചെയ്ത ചന്ദ്രബാബുവിനെ പറ്റി ആ ഓഫീസിലുള്ള ഏതെങ്കിലും കമ്മി കൊണേശനോട് ഈ MLA അന്വേഷിച്ചിരിക്കാം. തങ്ങളിൽപ്പെട്ടവനല്ല എന്ന വിവരമാവും ആ അടിമ കമ്മിയിൽ നിന്നും ചന്ദ്രബാബുവിനെ പറ്റി ഈ MLAക്ക് ലഭിച്ചിരിക്കുക. ഒരു കാര്യം പറയാം, സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ആരോടും ചോദിക്കാതെ തന്നെ ആ സെക്യൂരിറ്റി തങ്ങളിൽപ്പെട്ടവനല്ല എന്ന് മനസ്സിലാക്കാൻ തീർച്ചയായും ജനപ്രതിനിധിക്ക് കഴിഞ്ഞേനെ, കഴിയേണ്ടതായിരുന്നു. കമ്മികൾക്ക് ബുദ്ധിയും കമ്മിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചറിയേണ്ടി വന്നത്. അക്കാര്യം ചോദിച്ചറിയേണ്ടി വന്നത് സ്വന്തം ജോലി കൃത്യമായി ആരുടെയും മുഖം നോക്കാതെ നിർവഹിച്ചപ്പോഴേ മനസ്സിലാക്കേണ്ടതല്ലേ സെക്യൂരിറ്റി തങ്ങളിൽപ്പെട്ടവനല്ല എന്ന്. അതുപോട്ടെ, ചിന്തിക്കേണ്ടത് ഇതാണ്, തന്റെ ചുമതല കൃത്യമായി നിർവഹിച്ചവനാണ് സെക്യൂരിറ്റി. അനുമതിയില്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ ശ്രമിച്ച വണ്ടി സെക്യൂരിറ്റി തടഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ജോലിയാണ്, അല്ലെങ്കിൽ അതിനുള്ള അധികാരം അദ്ദേഹത്തിന് ആ ജോലി വശാൽ ലഭിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ വണ്ടിയിൽ മേയറുണ്ടോ മേയറുടെ നായരുണ്ടോ എന്നൊന്നും നോക്കിയില്ല. നഹീന്ന് പറഞ്ഞാൽ നഹീന്ന മട്ടിൽ, ഒരുമാതിരി നമ്മുടെ പഴയ രമണൻ മോഡലിൽ സെക്യൂരിറ്റി ഒരു നിലപാട് അങ്ങോട്ട് കൈക്കൊണ്ടു. അത് ആ മനുഷ്യന്റെ കർത്തവ്യമാണ്. കൃത്യമായി കർത്തവ്യ നിർവഹണം നടത്തിയത്
കുറ്റകൃത്യമായി മനസ്സിലാക്കാൻ മേയറേയും നായരെയും പ്രേരിപ്പിച്ചത് അവരുടെ കമ്മി ബുദ്ധി കൊണ്ടാണ്. എന്ന് വെച്ചാൽ അഹന്ത, പരപുച്ഛം, വിവരദോഷം, ഹമ്പടജ്ഞാനി എന്ന ഭാവം, വെളിവില്ലായ്മ, ഉളുപ്പില്ലായ്മ, താത സൗലഭ്യം മുതലായിട്ടുള്ള പ്രത്യേകതകൾ നിറഞ്ഞ സ്വഭാവം കൊണ്ടാണ്. എന്തായാലും ചന്ദ്രബാബുവിന്റെ ജോലി അവർ തെറിപ്പിച്ചു. എത്ര ഗൗരവത്തോടുകൂടി ജനാധിപത്യ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണത് അല്ലേ? എന്നാൽ ഏതെങ്കിലും ഒരു കമ്മി അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിനൊപ്പം നിലകൊള്ളേണ്ട മനുഷ്യവർഗം കൃത്യമായി തന്റെ ജോലി ചെയ്തതിന്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ട ആ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? അയാൾക്ക് നേരിടേണ്ടി വന്ന അനീതിയിൽ പ്രതിഷേധിക്കുകയോ രഹസ്യമായിട്ടെങ്കിലും ഒന്ന് അമർഷം കൊള്ളുകയോ ചെയ്യുന്നുണ്ടോ? ഇവരാരെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്തു കാണുന്നുണ്ടോ? എത്ര കൗശല ബുദ്ധിയോടുകൂടിയാണ് അവർ ചന്ദ്രബാബുവിനെ അവഗണിക്കുന്നതും. തന്നെ 10 മാസം മുന്നേ തെറി വിളിച്ചുവെന്ന് പറയുന്ന നടിച്ചയെ ആഘോഷിക്കുന്നതും, മനുഷ്യരുടെ തൊഴിൽ തെറിപ്പിക്കുന്നതും അവരുടെ ജീവിതഗതി മുട്ടിക്കുന്നതിലും വലിയ കുറ്റവും അനീതിയും അന്യായവുമാണോ അർത്ഥവും ആഴവുമില്ലാത്ത ഉള്ളുപൊള്ളയായ വെറും തെറി തെറിപ്പിക്കുന്നത്? ഒന്ന് പറയാം, എത്ര നെറികെട്ട കൂട്ടരാണ് കമ്മികളെന്നും സമൂഹത്തിന് അവർ എത്രത്തോളം വലിയ വിപത്തുകളാകുമെന്നും മനസ്സിലാക്കാൻ, അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്ന ഈ സംഭവം. പൊതുസമൂഹം ഇക്കാര്യം മനസ്സിലാക്കാൻ തയ്യാറല്ലെങ്കിൽ കേരളത്തിന്റെ കഥ കഴിഞ്ഞുവെന്ന് കൂട്ടിയാൽ മതി. മഹത്തായ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ വെച്ച് പുലർത്തുന്ന മനോവൈകൃതം നിലവിൽ 2 തൊഴിലാളികളുടെ ജോലി കളയിപ്പിച്ചിരിക്കുന്നു. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമുള്ളതായി തോന്നുന്നില്ല. അടിമക്കമ്മികൾ എത്ര നികൃഷ്ടമായിട്ടുള്ള നിലയിലാണ് ഹീനബുദ്ധരായിട്ടുള്ള ഈ കമ്മി ദമ്പതികളെ ന്യായീകരിക്കുന്നത്? സത്യത്തിൽ കമ്മികളുടെ ആധിപത്യം നിലനിൽക്കുന്ന കാലത്തോളം കേരളം ഭൂമിയിലെ നരകമായിരിക്കും. ഭൂമിയിലെ നരകം. പണ്ട് അങ്ങ് പ്രാകൃത കാലത്ത് തങ്ങളിൽ പെടാത്തവരെന്ന് കണ്ട് ചില മനുഷ്യർ മറ്റു ചില മനുഷ്യരെ അകറ്റി നിർത്തിയിരുന്നു. സാമൂഹ്യമായിട്ടുള്ള ആ അപരിഷ്കൃതാവസ്ഥയുടെ പേരായിരുന്നു അയിത്തം. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ധാരാളം മഹാമനുഷ്യർ പല കാലങ്ങളായി നടത്തിവന്ന പ്രവർത്തനങ്ങളിലൂടെ കുഴിച്ചുമൂടിയ ആ അനാചാരത്തെ സമൂഹ മധ്യത്തിലേക്ക് കടിച്ചു വലിച്ചു കൊണ്ടുവന്നത് ഈ കമ്മിപ്പട്ടികളാണ്. സമൂഹ സാമ്പ്രദായിക ഭേദം കൂടാതെയുള്ള മാധ്യമങ്ങളിലൂടെ പുരോഗമന സ്വരത്തിൽ കുരയ്ക്കുകയും പരിഷ്കൃത ശബ്ദത്തിൽ മോങ്ങുകയും ചെയ്യുന്ന കമ്മിപ്പട്ടികൾ ഇന്ന് ഇക്കാലത്ത് ഈ ഡിജിറ്റൽ യുഗത്തിൽ തങ്ങളിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞു മനുഷ്യരെ സംഘം ചേർന്ന് അവർ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ ചെവിയിൽ മുഴങ്ങേണ്ടത് ഈ മുദ്രാവാക്യമാണ്: ആരു പറഞ്ഞു മരിച്ചെന്ന്? ഇല്ല, ഇല്ല, മരിച്ചിട്ടില്ല. അയിത്തം ഇന്നും മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഈ സംസാരം അവസാനിപ്പിക്കാൻ നേരം ഇപ്പോ അങ്ങനെ കമ്മി പരീക്ഷകളോട് ഒന്നേ പറയാനുള്ളൂ: തൊഴിൽ തെറിപ്പിക്കുന്നതിലും വലിയ മനുഷ്യവിരുദ്ധതയല്ല തെറി തെറിപ്പിക്കുന്നത്. കഞ്ഞിയിൽ പൂഴിയിടുന്നതിലും വലിയ അനീതിയല്ല ആംഗ്യത്തിൽ അശ്ലീലം കലർത്തുന്നത്. മേയർ സംഭവത്തിന് മേലുള്ള കടി തൽക്കാലം പോകാൻ വിടുന്നു. ഇനി ഈ വിഷയത്തിന്മേൽ ഒരു കുരയില്ല, അല്ലെങ്കിൽ കുരയ്ക്കരുതെന്നാണ് വിചാരം, ആഗ്രഹം. എങ്കിലും നമ്മൾ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മേയറിനും അവരുടെ ദാമ്പത്യകാര്യസ്ഥനുമെതിരെ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തതിൽ ഈ പോങ്ങന് തൃപ്തിയുണ്ടെന്ന്. തൃപ്തിയുണ്ടെങ്കിലും ആ കമ്മി ദമ്പതികൾ കാഴ്ചവെച്ച നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മതിയായിട്ടുള്ള അംഗീകാരം ലഭിക്കുമെന്ന വിശ്വാസം ഒട്ടും തന്നെ പോങ്ങനില്ല. കാരണം കമ്മി ഭരണത്തിൽ അർഹമായിട്ടുള്ള ആദരവ് കോടതികൾക്ക് ലഭിക്കില്ല. പാർട്ടി താല്പര്യങ്ങൾക്ക് മുകളിൽ കോടതി വിധികൾക്ക് ഇന്നാട്ടിൽ വിലയുണ്ടാവില്ല. ന്യായാധിപരുടെ നിർദ്ദേശങ്ങളെക്കാൾ നേതാക്കളുടെ കൽപ്പനകളെ പോലീസ് തീർച്ചയായിട്ടും മാനിക്കുകയുള്ളൂ. അതുകൊണ്ട് കോടതി എന്തു പറഞ്ഞാലും അന്വേഷണം ഡ്രൈവറിൽ മാത്രമായി ഒതുങ്ങും. കുറ്റങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നെന്ന മട്ടിൽ അയാൾക്കുമേൽ ചാർത്തപ്പെടും. ശിക്ഷ അയാൾക്ക് മാത്രം സമ്മാനിക്കപ്പെടും. അധികാരികളുടെ അപരാധങ്ങൾ സമാധാന മതസ്ഥരുടെ ആചാരങ്ങൾ പോലെ ആഘോഷിക്കപ്പെടും, ആചരിക്കപ്പെടും, സംരക്ഷിക്കപ്പെടും ഈ പ്രബുദ്ധ ഹരിത നവകേരളത്തിൽ.